ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നിങ്ങൾ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് അല്ലെ സദ്ഗുരു അത് ശരി തന്നെ പക്ഷെ സദ്ഗുരു എന്റെ കയ്യിൽ ഒരു ആയിരം രൂപയുടെ കെട്ടുണ്ട് പക്ഷെ എവിടെ പോണമെന്ന് എനിക്കറിയില്ല അത് കുഴപ്പമില്ല അതും ഇപ്പോൾ പ്രധാനം തന്നെ പക്ഷേ ഇപ്പോൾ എന്താണ് ഏറ്റവും പ്രധാനം നിങ്ങളിപ്പോൾ ജീവനോടെ ഉണ്ടെന്നതാണ് ശരിയല്ലേ നിങ്ങൾ ജീവനോടെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കുടുംബം പ്രധാനപ്പെട്ടതായി നിങ്ങളുടെ പണം പ്രധാനപ്പെട്ടതായി നിങ്ങളുടെ രാജ്യം പ്രധാനപ്പെട്ടതായി അങ്ങനെ മറ്റു പലതും പ്രധാനപ്പെട്ടതായി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ജീവനോടെ ഉണ്ടെന്നത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷേ ഒരു പക്ഷേ നാളെ കാലത്ത് നിങ്ങൾ ഉറക്കമുണർന്നു നിങ്ങൾക്കറിയാമോ എല്ലാ ദിവസവും രണ്ടര ലക്ഷം ആളുകൾ ഭൂമിയിൽ മരിക്കുന്നു സ്വാഭാവിക മരണം രണ്ടര ലക്ഷം ആളുകൾ മരിക്കുന്നു പക്ഷെ നിങ്ങൾ മരിച്ചില്ല നാളെ കാലത്ത് നിങ്ങൾ ഉണരുന്നു നോക്കുക ഞാൻ ജീവനോടെ ഉണ്ടോ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊരു ചിരി നൽകാമോ നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോട്ടേന്ന് വെക്കാം നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊരു പുഞ്ചിരി നൽകാം രണ്ടര ലക്ഷം പേർ മരിക്കുമ്പോൾ കുറഞ്ഞത് രണ്ടോ മൂന്നോ ദശലക്ഷം ആളുകൾക്ക് വേണ്ടപ്പെട്ടവർ ആരൊക്കെയോ നഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് നാല് ആളുകളെ ഒന്ന് തിരക്കുക അവരെല്ലാം ഇന്ന് ജീവനോടെ ഉണ്ട് ഒരു വലിയ പുഞ്ചിരി കൂടി പിന്നെ ഒന്ന് സമയം നോക്കുക പതിനൊന്നര മണിയായി നിങ്ങൾ ഇപ്പോഴും ജീവനോടെ തന്നെ ഇതൊരു തമാശയാണെന്ന് കരുതണ്ട ഇവിടെ ടിക്ക് ചെയ്യുന്നത് ക്ലോക്കല്ല നിങ്ങളുടെ ജീവിതമാണ് ഇവിടെ ക്ലോക്ക് അല്ല അടിക്കുന്നത് നിങ്ങളുടെ ജീവിതമാണ് ടിക്ക് ചെയ്യുന്നത് പിന്നീട് പന്ത്രണ്ട് മണിയായി നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം നിങ്ങൾ സമയം നോക്കുമ്പോഴെല്ലാം നിങ്ങളോട് തന്നെ ഒന്ന് ചിരിക്കണം നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചു പോയെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒരുപാട് ആളുകൾ നിരത്തിലൂടെ നടക്കുന്നുണ്ട് കുഴിമാടത്തിലുള്ള അവരുടെ കിടപ്പ് പരിശീലിക്കുന്നത് പോലെ വിഷമിക്കണ്ട അത് സ്വാഭാവികമായി വന്നുകൊള്ളും മരണം വളരെ കാര്യക്ഷമമാണ് അതിന് പരിശീലനമൊന്നും വേണ്ട അത് സംഭവിക്കുമ്പോൾ ഭും നൂറ് ശതമാനം കാര്യക്ഷമമല്ലാതെ ആരും മരിക്കുന്നില്ല ആളുകൾ കാര്യക്ഷമമല്ലാതെ ജീവിക്കുന്നു പക്ഷെ ആരും കാര്യക്ഷമമല്ലാതെ മരിക്കുന്നില്ല ഒരു കാര്യം നിങ്ങൾ ഉറപ്പു തരണം ഓരോ തവണ നിങ്ങൾ വാച്ച് നോക്കുമ്പോഴും നിങ്ങൾ നിങ്ങൾക്കൊരു പുഞ്ചിരി നൽകണം വീണ്ടും വീണ്ടും നിങ്ങൾക്കറിയില്ല അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ല ഒരുപാട് ആളുകൾ നിങ്ങളെയും എന്നെയും പോലെയുള്ളവർ അവർ പോയി എങ്ങോ പോയി എവിടെയും കാണാനില്ല നിങ്ങൾ നശ്വരത എന്ന സത്യം എപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ അത് നിങ്ങളെ നിരാശനാക്കും അത് നിങ്ങളെ ഭയപ്പെടുത്തും എന്നാൽ ഓരോ നിമിഷവും അതിനൊപ്പം ജീവിച്ചാൽ അത് നിങ്ങളെ ശരിക്കും ചൈതന്യവും ജീവസുറ്റവരുമാക്കും കാരണം ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതൊന്നും കാലാകാലത്തേക്കുള്ളതല്ല ഇത് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾ കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ദൈര്യം കുറഞ്ഞു വരും നിങ്ങൾ പരമാനന്ദത്തിലായാലോ എല്ലാം വളരെ പെട്ടെന്ന് അവസാനിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്കത് നീട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശരിക്കും ദുരിതത്തിലാക്കേണ്ടി വരും അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും നിങ്ങൾ ഇതുമായി പൊരുത്തപ്പെട്ടാൽ നിങ്ങൾ ഇങ്ങനെ ഓരോ നിമിഷവും നിങ്ങൾ ഒരു കാര്യത്തെ ഒരൊറ്റ കാര്യത്തെ തന്നെ മാനിച്ചു ജീവിച്ചാൽ കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം നിങ്ങൾ ഈ നിമിഷം ജീവനോടെ ഉണ്ടെന്നതാണ് സചേതനമാവുക പൂർണ്ണചേതനയിലാവുക നൂറ് ശതമാനം ജീവസുറ്റവരാകുക എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം എന്തും നൂറ് ശതമാനം ജീവനോടെ ഇരുന്നാലേ അതിൽ നിന്നും സുന്ദരമായത് വല്ലതെന്നും വിരിയിക്കാനാകും നിങ്ങളുടെ ഒരു കൊച്ചു ചെടിയുണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു മാവുണ്ടെന്ന് വിചാരിക്കുക അതിങ്ങനെയാണെങ്കിൽ അത് നിങ്ങളെ അനുകരിക്കുകയാണ് നിങ്ങൾക്കതിനെ വളരെയധികം മധുരത്തോടെ മുളപ്പിക്കാനാവുമോ ഇല്ല അത് ജീവസുറ്റതായി അതിൽ നിന്ന് മാധുര്യം പ്രതീക്ഷിക്കാം ആരും തന്നെ ജീവനുള്ള മാവിനെ ദയവായി മധുരം തരൂ എന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല അതെന്തായാലും വന്നോളും അല്ലേ സ്വൈരക്കേടുണ്ടാക്കുന്നവരെ പഠിപ്പിക്കേണ്ടി വരും ദയവായി സ്നേഹിക്കൂ എന്ന് ആളുകളോട് സൗമ്യമായി പെരുമാറണം മാന്യമായി പെരുമാറണം ഇത് ചെയ്യണം അത് ചെയ്യണം ഇതെല്ലാം ആവശ്യം വരുന്നതിന് കാരണം എന്തുകൊണ്ടോ നിങ്ങൾ അർത്ഥപ്രാണരായിരിക്കുന്നു നിങ്ങൾ വളരെയധികം ജീവസുറ്റവരായിരുന്നെങ്കിൽ മനുഷ്യാവബോധത്തെ സംബന്ധിച്ച് മാധുര്യം ചുരുത്തുക എന്നത് സ്വാഭാവികമാണ് ജീവിതത്തിലെ ഓരോ നിമിഷവും ആർക്കും അറിയില്ല എന്തെല്ലാം മഹാകാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുകയെന്ന് നമുക്കറിയില്ല നിങ്ങൾ എവറസ്റ്റ് പർവ്വതം കയറുമോ ഇല്ലയോ എന്ന് നിങ്ങൾ മിസ്റ്റർ ബോൾട്ടിനേക്കാൾ വേഗതയിൽ പായുമോ ഇല്ലയോ എന്നും ഞങ്ങൾക്കറിയില്ല നിങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായ ആളാവുമോ എന്നും ഞങ്ങൾക്കറിയില്ല എന്നാൽ ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യണം ഈ ഒരു കാര്യം നിങ്ങൾ അർഹിക്കുന്നു ഈ ഒരു കാര്യം നൂറ് ശതമാനം നിങ്ങളുടെ കയ്യിലാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് സന്തോഷവാനായ ഒരാളായി ജീവിക്കാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും ഇത്രയും സാധ്യമാണ് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ ശരിയാക്കാനുള്ള ശേഷി നിരവധി വിഷയങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ചിലത് ഫലിക്കും ചിലത് പാളിപ്പോകും കാരണം ഇത് ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ചിലപ്പോൾ അവ ശരിയായി നടക്കും ചിലപ്പോൾ നടക്കില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്നതൊക്കെയും നമ്മൾ ചെയ്യുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രകൃതം കൊണ്ട് തന്നെ സന്തോഷവാനാണോ എന്നതാണ് അതായത് നിങ്ങൾക്ക് കഷ്ടപ്പാടിന്റെ ഭയമില്ല കഷ്ടപ്പാടിന്റെ ഭയമില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ ധൈര്യപ്പെടുകയുള്ളൂ നിങ്ങൾക്ക് സാധ്യമായതെല്ലാം നിങ്ങൾ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അതൊരു വിഷയമല്ല എന്നാൽ ചെയ്യാനാവുന്നത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഒരു ദുരന്തമായിരിക്കും ഇതാണ് എൻ്റെ ഇച്ഛയും എൻ്റെ അനുഗ്രഹവും അതായത് നിങ്ങൾ അതുപോലൊരു ദുരന്തമാകരുത് ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെയും സംഭവിക്കണം അത് സംഭവിക്കണമെങ്കിൽ ആവശ്യമായ അടിസ്ഥാനപരമായ അന്തരീക്ഷം സ്വാഭാവികമായി തന്നെ നിങ്ങൾ സന്തോഷവാനായിരിക്കണം എന്നതാണ് എന്തായി ഇപ്പോഴും ഉഷാറാണോ നമുക്കിത് ചെയ്യാം നന്ദി നന്ദി